എൻ്റെ പേര് ജ്ഞാനകുമാരൻ. ഞാനൊരു ചെറിയ കച്ചവടക്കാരനാണ്, ഉള്ളൂരിൽ താമസിക്കുന്നു. എൻ്റെ ഒരു ചോദ്യം, എന്തുകൊണ്ട് ഇസ്ലാം എന്ന ഈ സംവാദവുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതുമായിട്ട് യോജിക്കുന്നതാണെങ്കിൽ ഉത്തരം തന്നാൽ മതി. സാമൂഹ്യ ജീവിയായ മനുഷ്യന് അവൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഉത്തരവാദിത്വം, ലക്ഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഇത് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. ജ്യേഷ്ഠ സഹോദരൻ്റെ ചോദ്യം, സാമൂഹ്യ ജീവിയായ മനുഷ്യന് അവൻ്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടോ ഉത്തരവാദിത്വമുണ്ടോ എന്ന്. എന്തുകൊണ്ട് ഇസ്ലാം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇസ്ലാമികമായ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഞാനതിന് മറുപടി പറയേണ്ടത്. മനുഷ്യ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ജീവിതത്തിൻ്റെ ഓരോ കർമ്മങ്ങൾക്കും അതിന് കൃത്യമായ നന്മയുടെ ലക്ഷ്യമാകണം. ആ നന്മയുടെ ലക്ഷ്യം ത്തിലൂടെ കർമ്മം ചെയ്യുന്നതാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. വ്യക്തമാക്കാം, മനുഷ്യ ജീവിതമെന്ന് പറഞ്ഞാൽ ഒരുപാട് കർമ്മങ്ങളുടെ സാകല്യമാണ്. നമ്മൾ വ്യത്യസ്തങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നു. ഈ കർമ്മങ്ങൾക്കെല്ലാം ഉള്ള ലക്ഷ്യം നന്മ നിറഞ്ഞതാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കർമ്മം മാത്രം നന്നായാൽ പോരാ, ലക്ഷ്യവും നല്ലതാകണമെന്നർത്ഥം. ഉദാഹരണത്തിന്, വളരെ പാപപ്പെട്ട പ്രയാസമനുഭവിക്കുന്ന എൻ്റെ അയൽവാസിയായ ഒരു പെൺകുട്ടിയെ ഞാൻ സ്ഥിരമായി നന്നായി സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന കർമ്മം ഒരു നന്മയാണ്. പക്ഷേ എൻ്റെ മനസ്സിലെ ലക്ഷ്യം അവളെ സഹായത്തിൻ്റെ പേരിൽ എപ്പോഴെങ്കിലുമെല്ലാം എൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അവൾ എൻ്റെ സ്വകാര്യതയിൽ എത്തിച്ചേരണം എന്നാണെങ്കിൽ അത് മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, തിന്മയാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അവിടെ അവൻ്റെ ഉത്തരവാദിത്വം ഈ അയൽവാസിയായി അല്ലെങ്കിൽ അടുത്ത് ഇതേപോലെയുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് പരിഹരിക്കലാണ് അവൻ്റെ ഉത്തരവാദിത്വം. ഇനി ഇങ്ങനെയുള്ള കർമ്മങ്ങളുടെ സാകല്യമാണ് ജീവിതം. ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ള ലക്ഷ്യം എന്താണ്? അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ അടിത്തറ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു, ആ പെൺകുട്ടിയെ ഞാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നു, അതിന് എൻ്റെ പ്രചോദനം എന്താണ്? അതിൻ്റെ പ്രചോദനം ഭൗതികമായ എന്തെങ്കിലുമായി കൂടാ എന്നും മറിച്ച് എന്നെ സൃഷ്ടിച്ച എൻ്റെ നാഥൻ എൻ്റെ മനസ്സും എൻ്റെ കർമ്മവും കാണുന്നുണ്ട് എന്നും അവൻ്റെ തൃപ്തി മാത്രമായിരിക്കണം എൻ്റെ ലക്ഷ്യമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. എൻ്റെ ഭൗതികമായി ആ കുട്ടിയുടെ ശരീരമോ അതല്ലെങ്കിൽ നാളെ ആ കുട്ടി എന്നെ കാണുമ്പോൾ ഭവ്യതയോടുകൂടി നിൽക്കണമെന്നതോ ആളുകൾക്കിടയിൽ ഞാനൊരു വളരെ വലിയ സേവകനാണ് എന്നുള്ള ഒരു ഖ്യാതി ഉണ്ടാകണമെന്നോ ഒന്നുമായിക്കൂടാ എൻ്റെ ലക്ഷ്യം. മറിച്ച് എൻ്റെ ലക്ഷ്യം ഈ കുട്ടിയെ ഞാൻ സഹായിക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു നന്മ വാക്ക് പോലുമല്ല, അതിൻ്റെ ഒരു ചിരി പോലുമല്ല, അതിൻ്റെ ഒരു പ്രത്യുപകാരവുമല്ല, മറിച്ച് എന്നെ സൃഷ്ടിച്ച എൻ്റെ മനസ്സും ശരീരവും അറിയാവുന്ന എൻ്റെ സ്രഷ്ടാവിൻ്റെ തൃപ്തി മാത്രമാകണം. ഇവിടെയാണ് കർമ്മങ്ങൾ പ്രകാശമാനമാവുക എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ തൃപ്തി പടച്ചവൻ്റേത് നേടിയെടുക്കുന്നത് വഴി പടച്ചതമ്പുരാൻ മനുഷ്യർക്ക് മരണത്തിന് ശേഷം കൃത്യമായി പ്രതിഫലം നൽകുന്നൊരു വേദി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ആ വേദിയിൽ മനുഷ്യർക്ക് അവൻ തൃപ്തിപ്പെട്ടയാളുകൾക്ക് സ്വർഗലോകം സമ്മാനമായി നൽകുമെന്നും അതല്ല ജീവിതത്തെ അർത്ഥരഹിതമായി വളരെ വിലപ്പെട്ട ജീവിതം പടച്ച തമ്പുരാൻ നൽകിയിട്ട് അർത്ഥരഹിതമായി നശിപ്പിച്ചു കളഞ്ഞയാളുകൾക്ക് നരകലോകമായിരിക്കും സമ്മാനമായി ലഭിക്കുക എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതത്തിന് പുറത്താകുന്നു. ഇവിടെ ഓരോ കർമ്മങ്ങളുടെയും ലക്ഷ്യം കർമ്മങ്ങൾക്ക് പുറത്താണ്. ഞാനിവിടെ പറഞ്ഞ ആ പെൺകുട്ടിയെ സഹായിക്കുമ്പോൾ ആ സഹായത്തിൻ്റെ ലക്ഷ്യം ഭൗതികമായി പറഞ്ഞാൽ അവളുടെ ദുരിതമില്ലാതെയാകണമെന്നാണ്.
എന്നാൽ ആത്മീയമായി പറഞ്ഞാൽ എന്റെ ലക്ഷ്യം പടച്ച തമ്പുരാന്റെ തൃപ്തിയാണ് അഥവാ കർമ്മത്തിനപ്പുറത്താണ്. മനുഷ്യന്റെ കർമ്മങ്ങളുടെ മുഴുവൻ സവിശേഷത യഥാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് എന്തിനാണ്? ഞാൻ വെറുതെ സംസാരിക്കാനല്ല, മറിച്ച് എൻ്റെ കുറച്ച് ആശയങ്ങളുണ്ട്, അത് നിങ്ങളുമായി സംവേദനം നടത്താനാണ്. അതനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ ബോധിപ്പിക്കാനാണ്. അതനുസരിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന പരിവർത്തനത്തിലാണ്. അതേപോലെ ഞാൻ ഭക്ഷണം കഴിക്കണം എന്തിനാ? വെറുതെ ഭക്ഷണം കഴിക്കാനാണോ? മനുഷ്യൻ ഭക്ഷണം കഴിക്കണം അല്ല, ശരീരം പുഷ്ടിപ്പെടാനാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ ഏത് കർമ്മത്തിനാണെങ്കിലും ആ കർമ്മത്തിനപ്പുറത്താണ് അവൻ്റെ ലക്ഷ്യം. കർമ്മങ്ങളുടെ സാകല്യമായ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതത്തിന് പുറത്താണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ആ പുറത്തുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ തൃപ്തി ലഭിച്ച ആളുകൾക്ക് പടച്ചവൻ നൽകുന്ന സ്വർഗപ്രവേശമാണ്, അവിടെയുള്ള ശാശ്വത ജീവിതമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ മൂന്നിലൊന്ന് ഭാഗം ഈ മരണാനന്തര ശാശ്വത ജീവിതത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഖുർആൻ ഈ മൂന്നിലൊന്ന് ഭാഗത്ത് പ്രതിപാദിക്കുന്ന വിഷയങ്ങളെ വളരെ സംക്ഷിപ്തമായി ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആല് ഇംറാനിലെ 185-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ വ്യക്തമാക്കി. അതിങ്ങനെയാണ്, കുല്ലു നഫ്സിൻ ദായഖത്തുൽ മൗത്ത് ഫഇന്നമ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. ഖുർആൻ പറയാണ്, കുല്ലു നഫ്സിൻ ദായഖത്തുൽ മൗത്ത്, മനുഷ്യരെല്ലാം മരണപ്പെടുക തന്നെ ചെയ്യും. മരണത്തിൻ്റെ രുചി ഒരാളും അനുഭവിക്കാതിരിക്കുകയില്ല. ഇവിടെ നമ്മളറിയണം, നമ്മൾ മരണത്തെ കൺട്രോൾ ചെയ്യാൻ, മരണത്തെ തടയാൻ വേണ്ടി ചരിത്രാതീത കാലം മുതൽ മനുഷ്യർ ശ്രമിച്ചതാണ്. ഇപ്പോഴും ശ്രമം തുടർന്നു കൊണ്ടിരിക്കുന്നു, പക്ഷേ വിജയിച്ചിട്ടില്ല, വിജയിക്കില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഇപ്പോഴും നമ്മൾ ശ്രമം നിർത്തിയിട്ടില്ല. ഇപ്പോഴും അമേരിക്കയിലെല്ലാം ചില ക്രയോജനിക് സെൻ്ററുകളുണ്ട്, അവിടെ വില്ലെഴുത് വെക്കുകയാണ് വലിയ പണക്കാർ. എന്താ, എൻ്റെ ശരീരത്തെ തണുപ്പിച്ച് ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തണുപ്പിച്ച് സൂക്ഷിക്കണം. എന്തിനാ? എന്നെങ്കിലുമെല്ലാം മരണത്തെ തോൽപ്പിക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചാൽ എൻ്റെ ശരീരം എല്ലാം ജീവിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ കോടിക്കണക്കിന് ഡോളർ വെറുതെ ഈ ശവശരീരത്തെ തണുപ്പിച്ച് നിർത്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇന്നും നമ്മൾ പ്രതീക്ഷയില്ല, പക്ഷേ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഇല്ല കേട്ടോ, മരണത്തെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധ്യമല്ല. എന്നിട്ട് ഖുർആൻ പറയുന്ന വളരെ പ്രത്യേകമായ ലക്ഷ്യ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഫൈനമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, പുനരുദ്ധാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലങ്ങൾ കൃത്യമായി ലഭിക്കുകയില്ല. മനുഷ്യ കർമ്മങ്ങൾ കൃത്യമായി പ്രതിഫലം പടച്ചവന് മാത്രമേ നൽകാൻ കഴിയൂ എന്ന് ഖുർആൻ പറയുന്നു. എന്തുകൊണ്ടാണത്? മനുഷ്യകർമ്മങ്ങളുടെ അടിത്തറ അവൻ്റെ ഇൻറ്റൻഷനാണ്, അവൻ്റെ ഉദ്ദേശപാട്. ഞാൻ നേരത്തെ പറഞ്ഞ കർമ്മം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഞാൻ ഭയങ്കര സേവകനാ, പക്ഷേ എൻ്റെ മനസ്സെന്താണ്? കുടിലതയാണ്. ആ പാവം പെൺകുട്ടിയുടെ ഏറ്റവും വിലപ്പെട്ട ചാരിത്രം അവസരം കിട്ടിയാൽ നശിപ്പിക്കണമെന്ന ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ ഈ കർമ്മത്തിന് നന്മയെ ലോകത്തിന് പ്രതിഫലമായി നൽകാൻ കഴിയൂ, പക്ഷേ പടച്ചവന് ഈ കർമ്മത്തിന് നൽകുന്ന പ്രതിഫലം തിന്മയായിരിക്കും. എന്തുകൊണ്ടാ? ഇൻറ്റൻഷൻ തെറ്റിപ്പോയി. അതേപോലെ തന്നെ മനുഷ്യ കർമ്മങ്ങൾക്ക് തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഫലം ചെയ്യാൻ കഴിയും അല്ലേ? തലമുറകൾക്ക് മുമ്പ് നന്മ ചെയ്ത ആളുകളുടെ നന്മയുടെ ഫലം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, തിന്മയുടെ ഫലവും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഹിരോഷിമയിൽ ഒരു സ്വിച്ചം മർത്തിയതാണ് ഒരു സെക്കൻഡ് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കത്തിച്ചാമ്പലായി. ഇപ്പോഴും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം. ആ സ്വിച്ച് അമർത്തി ആൾ മരിച്ചു, അയാൾക്ക് ഈ വിദ്യ പറഞ്ഞു കൊടുത്ത ആൾ മരിച്ചു, ബോംബുണ്ടാക്കിയ ആൾ മരിച്ചു, എല്ലാം കഴിഞ്ഞു. എന്നിട്ടും ഇന്നും ജനിക്കുന്ന കുഞ്ഞിന് അംഗവൈകല്യം അന്നത്തെ ആ തിന്മ കൊണ്ട്. അപ്പോൾ അയാൾ ചെയ്ത ദുഷ്ടതക്ക് പ്രതിഫലം നൽകണമെങ്കിൽ ഈ അയാളുടെ ഈ ചെയ്തുകൊണ്ടുണ്ടായ എല്ലാ പ്രശ്നങ്ങളും പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ കഴിയൂ. എങ്കിൽ ആ പ്രതിഫലം നൽകാൻ പടച്ചോൻ പറയണത് ഉയർത്തെഴുന്നേൽപ്പ് നാളിലേ കഴിയൂ. എന്തുകൊണ്ടെന്നാൽ അവിടെ ജീവിതം ശാശ്വതമാണ്. അതുകൊണ്ട് ഫമൻ സുഹസിയാനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അതിനാൽ അന്ന് ആരാണോ
നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവർ അവരാണ് വിജയിച്ചവർ. വമൽ ഹയാത്ത ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ, ഇഹലോക ജീവിതം എന്നത് മനുഷ്യരെ കബളിപ്പിക്കുന്ന കേവല വിഭവം മാത്രമാണ്. നമുക്കറിയാലോ ഈ വിഭവത്തിൻ്റെ പിന്നിലാണ് നമ്മുടെ ഓട്ടം മുഴുവനും. ഈ ഭൗതിക ജീവിതത്തിലെ നന്മകളെ പിന്നെ ആ പളപ്പുകൾക്ക് വേണ്ടിയാണ് എല്ലാ പരിശ്രമങ്ങളും എല്ലാ ചൂഷണങ്ങളും എല്ലാ പീഡനങ്ങളും എല്ലാ തിന്മകളും ചെയ്യുന്നത്. പക്ഷേ അത് ഏതെങ്കിലും ഏതാനും നിമിഷത്തേക്ക് മാത്രം. ഞാൻ പീഡനങ്ങളുടെ കൊടുമുടിയിൽ ജീവിക്കുമ്പോൾ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു, കഴിഞ്ഞു, എൻ്റെ പണി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. ആ ജീവിതത്തിന് വേണ്ടിയാണ് മനുഷ്യർ സകല തിന്മകളിലും ഏർപ്പെടുന്നത്. ചെയ്യരുത്, കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ കർമ്മങ്ങളുടെ ലക്ഷ്യം നന്മ നിറഞ്ഞതാകണം. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്യന്തികമായി പടച്ചതമ്പുരാൻ്റെ തൃപ്തി നേടലാണ്. ആ തൃപ്തിപ്പെട്ടവർക്ക് നൽകപ്പെടുന്ന സ്വർഗലോകത്തിൽ എത്തിപ്പെടലാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം അവന് നൽകപ്പെട്ടിട്ടുള്ള ഓരോ രംഗത്തുമുള്ള കഴിവുകളെ മനസ്സിലാക്കി അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തലാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്.